ഹായ് സദ്ഗുരു ഇന്ന് പണം നമുക്ക് സന്തോഷം നൽകുമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം പണം സമ്പാദിക്കാനായി കഠിനാധ്വാനം ചെയ്യുന്നു ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഒരു കാര്യമാണ് സന്തോഷം സന്തോഷം ഉണ്ടാകുന്ന കരുതി നമ്മൾ മദ്യപിക്കുന്നു ഒരു സ്ത്രീ സന്തോഷം നൽകുന്നു കരുതി നമ്മൾ അവൾക്കൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എന്താണ് നമുക്ക് ശരിക്കും സന്തോഷം നൽകുന്നത് നമ്മെ സന്തോഷത്തിൽ നിലനിർത്തുന്നത് എന്താണ് എവിടെ സന്തോഷം കണ്ടെത്തുമെന്ന് കൂടി അറിയാത്തൊരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ അതിനാൽ എന്താണ് സന്തോഷം സന്തോഷമുള്ള മനസ്സ് എങ്ങനെയായിരിക്കും സന്തോഷമുള്ള ഒരു എന്താണ് ചെയ്യുക സന്തോഷത്തിന് സ്വന്തം ഉള്ളിലേക്ക് നോക്കണമെന്ന് എന്നോട് പറയരുത് ആ ഉത്തരം എനിക്ക് ശരിയാവില്ല എന്നോട് സത്യം പറഞ്ഞാലും നമസ്കാരം വിജയ് ഒരു ഒരു മലയാണ് മലയെ എങ്ങനെ സന്തോഷിപ്പിക്കും സന്തോഷമുള്ള മനുഷ്യൻ എങ്ങനെയിരിക്കും എന്നെ കാണാൻ ഇപ്പോൾ നമ്മൾ സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതൊരു സാധനമാണെന്നോ അല്ലെങ്കിൽ നേടാൻ പറ്റുന്ന ഒരു കാര്യമോ ആണെന്നാണ് അല്ല നിങ്ങളുടെ ജീവിതം സ്വസ്ഥമാകുമ്പോൾ നിങ്ങൾ സ്വസ്ഥതയിൽ എത്തുമ്പോൾ സന്തോഷം സ്വാഭാവികമായി സംഭവിക്കും സ്വാസ്ഥ്യത്തിലാവുക എന്താണ് അതിനർത്ഥം ഇതിനെ നോക്കിക്കാണാൻ നിരവധി വഴികളുണ്ട് ശരി നോക്കാൻ ഞാൻ പറയാൻ പാടില്ലാത്തതിനാൽ നിങ്ങൾ ആദ്യമേ എനിക്ക് മേലൊരു വ്യവസ്ഥ വെച്ചു അതുകൊണ്ട് ഇത് സത്യമല്ലേ വൈദ്യപരമായി കൂടി ഓരോ മനുഷ്യാനുഭവത്തിനും ഒരു രാസാടിസ്ഥാനം ഉണ്ടെന്ന് നമുക്കറിയാം നിങ്ങൾ സമാധാനം എന്ന് വിളിക്കുന്നത് ഒരുതരം കെമിസ്ട്രിയാണ് സന്തോഷം എന്നത് മറ്റൊരുതരം കെമിസ്ട്രിയാണ് ആനന്ദം എന്നത് മറ്റൊരുതരം കെമിസ്ട്രിയാണ് ദുഃഖം എന്നത് മറ്റൊരുതരം കെമിസ്ട്രിയാണ് ക്ലേശം എന്നത് മറ്റൊരുതരം കെമിസ്ട്രിയാണ് പരമാനന്ദം മറ്റൊരുതരം കെമിസ്ട്രിയാണ് ഓരോ മനുഷ്യാനുഭവത്തിനും ഒരു രാസാടിസ്ഥാനമുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വളരെ സങ്കീർണമായ ഒരു കെമിക്കൽ സൂപ്പാണ് ചോദ്യം ഇത് മാത്രമാണ് നിങ്ങളൊരു നല്ല സൂപ്പാണോ ഒരു ചീത്ത സൂപ്പാണോ നിങ്ങളൊരു നല്ല സൂപ്പാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രുചി ഉണ്ടാകും മറ്റാർക്കെങ്കിലും അല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് സ്വയം നല്ല രുചി തോന്നുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ അങ്ങേയറ്റം മാധുര്യം തോന്നുകയാണെങ്കിൽ കാരണം സൂപ്പ് നല്ലതാണ് അപ്പോൾ ആളുകൾ പറയും നിങ്ങൾ സന്തോഷവാനാണെന്ന് നിങ്ങൾക്ക് വളരെ വളരെ മാധുര്യം അനുഭവപ്പെട്ടാൽ ആളുകൾ പറയും നിങ്ങൾ ആനന്ദത്തിലാണെന്ന് നിങ്ങൾക്ക് അത്യധികം മാധുര്യം അനുഭവപ്പെട്ടാൽ ആളുകൾ പറയും നിങ്ങൾ പരമാനന്ദത്തിലാണെന്ന് അപ്പോൾ മിക്ക ആളുകൾക്കും മനസ്സിലാകുന്നതും വളരെ ലളിതവുമാക്കാൻ നിങ്ങളുടെ കെമിസ്ട്രി മാറ്റേണ്ടതുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കെമിസ്ട്രി സൃഷ്ടിക്കാനാകുന്ന ഒരു സമ്പൂർണ്ണ സാങ്കേതിക വിദ്യയുണ്ട് നിങ്ങൾക്കുള്ളിൽ ഒരു പരമാനന്ദത്തിന്റെ കെമിസ്ട്രി എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങളുടെ കെമിസ്ട്രി പരമാനന്ദത്തിലാകും നിങ്ങൾ പരമാനന്ദത്തിലാകും നിങ്ങൾ പരമാനന്ദത്തിലാകുമ്പോൾ പിന്നെ നിങ്ങൾ സന്തോഷം തേടി നടക്കില്ല ഇത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് സന്തോഷം തേടി നടക്കുക എന്നത് നിങ്ങളുടെ ജീവിതം ആനന്ദത്തിന്റെ പ്രകടഭാവമാകും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അനുഭവത്തിന്റെ പ്രകടഭാവമാകുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണമേന്മയെ നിർണ്ണയിക്കില്ല നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ എങ്ങനെയാണെന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണമേന്മയെ നിർണ്ണയിക്കുന്നത് ക്ഷമിക്കണം ഒരിക്കൽ കൂടി ഞാൻ ഉള്ളിൽ എന്ന വാക്കുപയോഗിച്ചു എന്നാൽ രസതന്ത്രം നിങ്ങൾക്കുള്ളിലല്ല അതിപ്പോഴും നിങ്ങൾക്ക് വെളിയിലാണ് എന്നാൽ നിങ്ങൾക്ക് ശരിയായ സൂപ്പ് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ ആനന്ദത്തോടെ ഇരിക്കുക എന്നത് ഒരു പ്രശ്നമല്ല അത് അതിന്റെ സ്വാഭാവികമായ പരിണിത ഫലമാണ് അതിനാൽ നിങ്ങളെ ഒരു സാങ്കേതിക വിദ്യ പഠിപ്പിക്കാനാകും നിങ്ങൾക്കുള്ളിൽ ശരിയായ തരം സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന മാർഗം ഞങ്ങൾക്ക് പഠിപ്പിക്കാനാകും ഇതിനെയാണ് ഞാൻ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത് അത്തരമൊരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കെമിസ്ട്രിയെ എഞ്ചിനീയർ ചെയ്താൽ അത് സ്വന്തം പ്രകൃതത്താൽ തന്നെ പരമാനന്ദത്തിലാകും എന്തെങ്കിലും കാരണത്താലല്ല നിങ്ങൾ എന്തിലെങ്കിലും നിന്നോ ആരില്ലെങ്കിലും നിന്നോ സന്തോഷത്തെ പിഴിഞ്ഞെടുക്കാമെന്ന് കരുതിയാൽ ഏ നിങ്ങൾ നിരാശപ്പെടും അവയിൽ നിന്നൊന്നും കിട്ടില്ല നിങ്ങൾക്കുള്ളിൽ പരമാനന്ദത്തിന്റെ രസതന്ത്രം ഉണ്ടാക്കുക തന്നെ വേണം